അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിന് മാർഗം വല്ലതുണ്ടോ? നമുക്ക് എങ്ങനെ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കവരെ അറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്, എത്രയോ വഴികളുണ്ട്. ഇൻഷാല്ലാ സമയം അനുവദിക്കുകയാണെങ്കിൽ അത്തരം ചർച്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഖാലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഇന്ന ഔലിയാഇ മിൻ ഇബാദി വഹിബ്ബാഇ മിൻ ഖൽഖി അല്ലദീന യുസ്കറൂന ബിദിക്രി വഉസ്കറു ബിദിക്രിഹിം. മഹാനായ അല്ലാമ ഇബ്നു അബി ദുന്നിയയുടെ കിതാബുൽ ഔലിയ ഉണ്ട്, അതിലുദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇത്. ഇന്ന ഔലിയാഇ മിൻ ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരെന്നറിയണോ? വഹിബ്ബാഇ മിൻ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അല്ലദീന യുസ്കറൂന ബിദിക്രി, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അവരെ ഓർക്കപ്പെടും. വഉസ്കറു ബിദിക്രിഹിം, ആ ഔലിയാക്കന്മാർ അത്തരം ആളുകൾ ആരെന്നറിയുമോ? അവരെ നമ്മൾ ഓർക്കുമ്പോൾ അല്ലാഹു ഓർക്കപ്പെടും. പടച്ചതമ്പുരാൻ ഓർക്കപ്പെടും, അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് മനസ്സ് വരും. അവരെ പോലെ ആയിരുന്നെങ്കിലെന്ന് മനസ്സ് കൊതിച്ചു പോകും. അവരുടെ മരണം പോലെ ഒരു മരണം കിട്ടിയെങ്കിൽ, അവർ ജീവിച്ചതുപോലെ ജീവിക്കാനായിരുന്നെങ്കിൽ എന്ന്, ആരെക്കുറിച്ചാണോ നിങ്ങൾ ഓർക്കുന്നത് അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, റഈസുൽ മുഫസ്സിരീൻ. ബഹുമാനപ്പെട്ടവരെ പറയുന്നു, ആദിഫില്ലാഹി വവാലിഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ മഹബ്ബത്ത് വെക്കണം, അല്ലാഹുവിന്റെ വിഷയത്തിൽ പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്തത് പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നവരോട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വെറുപ്പ് വേണം. ഫഇന്നഹു ലാ യനാലു വിലായത്തല്ലാഹി ഇല്ലാ ബിദാലിക്, അത് ചെയ്താലല്ലാതെ അല്ലാഹുവിന്റെ വലിയാവുക സാധ്യമല്ല. വലാ യജിദു റജുലുൻ തുഅമൽ ഈമാൻ, ഒരു മനുഷ്യന് ഈമാനിന്റെ മധുരം അറിയണമെങ്കിൽ, ഒരുപാട് നിസ്കരിച്ചാലും നോമ്പെടുത്താൽ തന്നെയും ഈമാനിന്റെ മധുരം അറിയണമെങ്കിൽ, മുഅ്മിനീങ്ങളോട് സ്നേഹവും ഫാസിഖീങ്ങളോട് മനസ്സിൽ വെറുപ്പുമുണ്ടാവാതെ അല്ലാഹുവിന് വേണ്ടി എത്ര നിസ്കരിച്ചാൽ പോലും എത്ര നോമ്പെടുത്താൽ പോലും ഈമാനിന്റെ മധുരം അറിയാൻ കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാതെ, അല്ല വെറുക്കുന്നവരെ മനസ്സുകൊണ്ട് വെറുക്കാതെ സാധ്യമല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഈ ഒരു ആശയത്തെ പുണ്യലിപി ഞങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു തന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാമ ഇബ്നു അബി ദുന്നിയയുടെ കിതാബുൽ ഔലിയാഇൽ തന്നെ കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി ഇസ്തഹഖ വിലായത്തല്ലാഹി വതാഅതഹു. മൂന്ന് വിഷയങ്ങൾ ഒരാളിൽ ഒരുമിച്ചു കൂടിയാൽ, മൂന്ന് സ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ, ഫഖദ് ഇസ്തഹഖ വിലായത്തല്ലാഹി വതാഅതഹ, അല്ലാഹുവിന്റെ വലിയാണവർ, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണവർ. എന്താണ് ഹിൽമുൻ നസീലുൻ യദ്ഫഉ ബിഹി സഫഹ സഫീഹി അൻ നഫ്സി. ഹിൽമുൻ അസീലുൻ, നല്ല ക്ഷമ, സഹിഷ്ണുത, തന്നോട് ശത്രുത കാണിക്കുന്നവരോട് പോലും പുഞ്ചിരിക്കാനുള്ള ഒരു കഴിവ്. ബുദ്ധിയില്ലാത്ത ആളുകള്, ആഹൃത്തെ സംബന്ധിച്ച് ബോധമില്ലാത്ത ആളുകള് എന്തെങ്കിലും പറയുകയോ കമന്റ് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ എന്ത് ചെയ്താൽ പോലും നല്ല ക്ഷമയോടുകൂടെ പുഞ്ചിരിയോടുകൂടെ വിഡ്ഢിത്തങ്ങൾ കേൾക്കുമ്പോൾ അതിനെ സഹിക്കാൻ കഴിയുന്ന സഹനം അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവമാണ്. ഔലിയാക്കന്മാരെല്ലാത്തിനും പ്രതികരിച്ചു പോകും, അവരങ്ങോട്ട് ചീത്ത പറയും, അല്ലെങ്കിൽ കുരുത്തക്കേടെ ഹോൾസെയിലായി കൊടുക്കും. ഇത് ഔലിയാക്കന്മാർ ചെയ്യൂല. അവര് വിശാല മനസ്സാണ്, അവരുടെ മനസ്സിൽ ക്ഷമയാണ്, എന്തെന്നില്ലാത്ത ക്ഷമ. ഹിൽമുൻ അസീൽ, അത് ഔലിയാക്കളുടെ തറവാട് സ്വഭാവമാണെന്നാ പറയാം. ഹിൽമ്, ഭയങ്കരമായ സഹിഷ്ണുത, ആര് കുറ്റം പറഞ്ഞാലും അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ, ഇത്രേ പറയൂ.
ആര് പരിഹസിച്ചാലും അത് സാരല്ല, നമ്മളൊന്നും പറയണ്ട. എനിക്ക് തോന്നുന്നു മഹാനായ എത്തിപ്പറ്റ സാദിന് ആ സ്വഭാവമുണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. സാദിന്റെ ജീവിതത്തിൽ നമ്മളത് കണ്ടതാ. ഒരു മനുഷ്യനെ കുറ്റം പറയൂലല്ലോ, മഹാനവറുകൾ ഒരാളെയും ചീത്ത പറയൂല, ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല. എന്തെങ്കിലും ഇല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഒരു സുന്നത്തിനെതിരെ എന്തെങ്കിലും നടന്നോ, അപ്പസ്താദ് ഒരു പക്ഷേ ദേഷ്യപ്പെട്ടേക്കാം. അല്ലാതെ ഒരു വ്യക്തിയെ ഒരാളിനെ ആക്ഷേപിക്കാൻ ഉസ്താദ് ഉണ്ടായിട്ടില്ല. റളിയല്ലാഹു അൻഹു. അള്ളാഹു ആ മഹാന്റെ സ്വഭാവ ഗുണം അള്ളാഹു നമ്മളിൽ നൽകട്ടെ. രണ്ടാമത്തേത് വറഉൻ സാദിഖുൻ യഹ്ജുസുഹു അൻ മഅസുല്ലാഹ്. അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള സൂക്ഷ്മത, സത്യസന്ധമായ സൂക്ഷ്മത, വറഅ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അവരാണ് അല്ലാഹുവിന്റെ വലിയ വറഉൻ സാദിഖുൻ യഹ്ജുസുഹു അൻ മഅസുല്ലാഹ്. തിന്മകളിലേക്ക് കണ്ണു പോകില്ല, മനസ്സ് പോകില്ല. വഖുലുഖുൻ ഹസനുൻ യുജാരി ബിഹിന്നാസ്, ജനങ്ങളോട് പെരുമാറാൻ അറിയുന്ന നല്ല സൽ സ്വഭാവം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂടെ പിറപ്പാണ്. ഈ മൂന്ന് സ്വഭാവങ്ങൾ, സൽ സ്വഭാവം ദുനിയാവാണ്, ഒരുപാട് ആളുകൾ വരും, പലതരത്തിലുള്ള ആളുകൾ. അഷ്റഫ് ഖൽക്ക് തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്ന കഥ പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നിബിതങ്ങൾ ആയിഷ ബീവിയോട്, ആയിഷ ബിഇസ റജുലുൽ അശീറ, കൂടെ ഇരിക്കാൻ പറ്റാത്ത ആളാണ് വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു. പക്ഷേ ആ ആള് വന്നപ്പോ തങ്ങൾ ഒരുപാട് നേരം അയാളുടെ വർത്തമാനം കേട്ടിരുന്നു, കുറെ സമയമിരുന്നു. പെണീറ്റപ്പ ആയിഷ ബീവി ചോദിച്ചു, അല്ലെ നബിയെ, തീരെ കൂടെ ഇരിക്കാൻ പറ്റാത്ത ആളാണെന്നല്ലേ അങ്ങ് അയാളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്? പിന്നെ എന്തേ, അയാൾ വന്നിരുന്നപ്പോ അയാളുടെ കൂടെ ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നല്ലോ. തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ആയിഷ, ഞാൻ സൽസ്വഭാവക്കാരനാവണ്ടയോ? ആ മനുഷ്യനെങ്കിലും അയാളുടെ വർത്തമാനം ഞാൻ കേൾക്കാതെ എഴുന്നേറ്റു പോയാൽ, ആ മനുഷ്യനെങ്കിലും തങ്ങളെ സംബന്ധിച്ച് ഹസനുൽ ഖുലുഖ് നിബിധങ്ങൾക്കില്ല എന്ന് ആ മനുഷ്യൻ പറയൂലേ, ആ മനുഷ്യന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഇരുന്നതാണ്, ഞാൻ സൽസ്വഭാവക്കാരനല്ല എന്ന് ആ മനുഷ്യനെങ്കിലും പറഞ്ഞു പോവരുത് എന്നതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ക്ഷമിക്കാൻ ദുഹസുൽ ഖുലുഖ് മുദാറാത്ത് എന്ന് പറയും. മുദാഹനത്ത് എന്ന് പറഞ്ഞ വേറെയാണ്, മുദാഹനത്തും മുദാറാത്തും ഉണ്ട്. മുദാറാത്ത് ഷറഈൽ മസ്മൂഹാൻ, കുഴപ്പമില്ല. മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇല്ലാത്തത് പറഞ്ഞ് പൊക്കി പറയാം, അത് ചെയ്യരുത്. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് നിലനിന്നു പോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് വർത്തമാനങ്ങൾ പറഞ്ഞൊരു മനുഷ്യനെ ദേഷ്യപ്പെടുത്താതിരുത്ത, അത് നല്ലതാണ്. ദാരിഹിം മാതും സഫി ദാരിഹിം, ഒരു മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കും, അവരുടെ അവരോടുകൂടെ മുദാറാത്ത് ചെയ്യേണ്ടി വരുന്നതാണ്. ചിലതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. കുറേ വർത്തമാനം പറഞ്ഞ് വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ സദസ്സിൽ വന്നിരുന്നുള്ള സമയം ദിക്റും സ്വലാത്തും ഒന്നും നടക്കൂല, എന്നാലും കുറച്ചു നേരം അവരെ സഹിച്ചേ പറ്റൂ. ഔലിയാക്കന്മാർ അങ്ങനെ ചെയ്യാം. അവരുടെ ഹുസ്നുൽ ഖുലുഖ്, മറ്റൊന്ന് തിന്മകൾ ചെയ്യാതെ അവർ ശരീരത്തെ സൂക്ഷിക്കുന്നവരാണ്. മൂന്നാമത്തേത് നല്ല സഹനശീലരാണ്. ഈ മൂന്ന് ഗുണങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ സലാസുൻ മൻ കുന്നഫി ഇസ്തഹഖ വിലായത്തല്ലാഹി വതാഅത, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. പിന്നെ നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തബറാനി അൽ ഔസത്തിൽ ഉദ്ധരിച്ചു, ഇന്ന മിൻ മൂജിബാതി വിലായത്തില്ലാഹി സലാസ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവാൻ സാധ്യതയേറെ ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഇദാ റആ ഹഖൻ മിൻ ഹുഖൂഖില്ലാഹ് ലം യുഅഖ്ഖിർഹു ഇലാ അയ്യാമിൻ ലാ യുദരികുഹാ, അല്ലാഹുവിന്റെ ഒരു ഹഖ് പടച്ചു തമ്പുരാന് വീട്ടിക്കൊടുക്കേണ്ട ഒരു ബാധ്യത അവരറിഞ്ഞാൽ അത് പിന്നെ ആവാം എന്നവരൊരിക്കലും പറയൂല. അതൊരുദാഹരണമാണ്. മഹാനായ ഉസ്താദ് അവറുകൾ ഏത് സമ്മേളനം നടക്കുകയാണെങ്കിലും നിസ്കാരത്തിന് വാങ്ക വിളിച്ചാൽ നിസ്കാരം നടക്കട്ടെ എന്നാ പറയാം. ജമാഅത്ത് കഴിഞ്ഞിട്ട് പരിപാടി തുടരാം. ജമാഅത്ത് കഴിഞ്ഞിട്ടാവാം മറ്റു കാര്യങ്ങൾ. നിസ്കാരം നീട്ടിക്കൊണ്ടുപോവണ്ട. അള്ളാഹുവിന്റെ ഒരു ഹഖിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല അയ്യാമില്ലാ യുദരിക്കുക, നമുക്കറിയില്ലല്ലോ അടുത്ത സമയം നമ്മളുണ്ടോ, അടുത്ത സമയം നമ്മൾ മരണപ്പെടുമ്പോ നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഹഖിനെ നീട്ടിക്കൊണ്ടുപോകാതെ വെക്കുന്നവർ,
അല്ലാഹു ഇന്റെ വിലായത്തിന്റെ മുജിബാത്തിൽ പെട്ട കാര്യമാണ്. അവർക്ക് അല്ലാഹുവിന്റെ വലിയാവൽ നിർബന്ധമാണ് എന്നാണ് വാക്കിനർത്ഥം. രഹസ്യമായും പരസ്യമായും സ്വാലിഹായ അമൽ ചെയ്യുന്നവർ ജനങ്ങളുടെ മുമ്പിലാണെങ്കിലും ജനങ്ങളില്ലെങ്കിലും അവരുടെ സൽക്കർമ്മങ്ങൾ ഒരുപോലെയാണ്. ജനങ്ങൾ ഉണ്ടായാൽ ഒരു പ്രത്യേക കാട്ടിക്കൂട്ടൽ, ജനങ്ങളില്ലെങ്കിൽ ഒരു വേറെ ലെവല്. അങ്ങനെ ഒരു സംഗതി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കില്ല തന്നെ. وهو يجمع ما يعمل صلاح ما يأمل وهو يجمع مع ما يعمل صلاح ما يأمل ചെയ്തു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് ശരിയാവണം, ഇഖ്ലാസ് വേണം. കർമ്മങ്ങൾ ഇഖ്ലാസോട് കൂടെ ചെയ്യുന്നവരാണ്. എല്ലാം ഇഖ്ലാസിന് വേണ്ടി. അവർ ഫോട്ടോ എടുക്കാനല്ല, പത്രത്തിൽ വരാനല്ല, സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനല്ല, അവർ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ അമലുകളിൽ പടച്ചുതമ്പുരാൻ സ്വീകരിക്കാൻ അർഹതപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്തോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെ ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. قال رسول الله صلى الله عليه وسلم فهكذا ولي الله ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് മൂന്ന് തവണ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അഖബത ഔലിയായി ഇന്ദി മുഅ്മിനുൻ ഖഫീഫുൽ ഹാദ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പടച്ചുതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാരെന്നറിയുമോ? മുഅ്മിനുൻ ഖഫീഫുൽ ഹാദ്. സമ്പത്ത് കൈകളിൽ വളരെ കുറവ്, സമ്പത്ത് വളരെ കുറവ്. മുഅ്മിനായ സമ്പത്തില്ലാത്ത പാവപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൂ ഹല്ലിൻ മിൻ സ്വലാത്തിൻ വസിയാം. ഒരുപാട് സുന്നത്ത് നിസ്കാരവും ഒരുപാട് സുന്നത്ത് നോമ്പും അനുഷ്ഠിക്കുന്നവർ അള്ളാഹുവിന്റെ ഏറെ ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരാണ്. നിസ്കാരം ഇത്രമേൽ ഭംഗിയായി നിർവഹിക്കുന്നവരാണ്, സമയമെടുത്ത് നിർവഹിക്കുന്നവരാണ്. രഹസ്യമായും പരസ്യമായും ആൾക്കൂട്ടത്തിലാണെങ്കിലും വീട്ടുകാരുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിന്റെ അനുസരണ ശരിക്കും ചെയ്യുന്നവരാണ്. നിസ്കാരവും നോമ്പും നിലപാടുകളും ഖിറാത്തും ഇഴ്ചിക്കാഫ് തുടങ്ങിയ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന്റെ ഭവ്യതയോടുകൂടെ പടച്ചതമ്പുരാന്റെ മുമ്പിലാണെന്ന ബോധത്തിൽ ചെയ്യുന്നവർ. വഖാന ഗാമിലൻ ഫിന്നാസി ലാ യുഷാറു ഇലൈഹി ബിൽ അസാബിഅ. ജനങ്ങളിൽ അറിയപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിച്ചു ജീവിക്കുന്നവരാണ്. ആരും വിരൽ ചൂണ്ടി പറയുകയില്ല, ആരും അവരെ വിരൽ ചൂണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പ്രശസ്തി ആഗ്രഹിക്കുന്നവരല്ല അവർ. വഖാന ഐശുഹു കഫാഫാ. ജീവിക്കാൻ ആവശ്യമായതേ അവരുടെ കയ്യിലുണ്ടാവൂ. വസ്വബറ അലാ ദാലിക്. അതിൽ വന്നു പോകുന്ന കഷ്ടപ്പാടുകളെ ക്ഷമിക്കുന്നവരാണ്. ഫജ്ഉലത് ഫഉജ്ജിലത് മനിയതുഹു വഖല്ലത് ബവാകീഹി വഖല്ലത് റാഫു. ഫഉജ്ജിലത് മനിയതുഹു. അവരുടെ മരണം അവർക്ക് ആസന്നമാകുമ്പോൾ വഖല്ലത് ബവാകീ. അവരുടെ മരണത്തിന് വേണ്ടി കരയാൻ ആളുകൾ കുറവ്. വഖല്ല തുറാഹു. അനന്തരമെടുക്കാൻ അനന്തര സ്വത്തുമില്ല. ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു അറിയപ്പെടാത്തവരായി നിലനിർത്തുന്നവരുണ്ട്, അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ട്. അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് അല്ലാഹു ശുഹറത്ത് നൽകിക്കഴിഞ്ഞാൽ തിൽക ആജിലു ബുഷറല്ലാഹിറ. പരലോകത്ത് അല്ലാഹു നൽകുന്ന സന്തോഷത്തിൽ ഈ ദുന്യാവിൽ അല്ലാഹു ആദ്യം കൊടുക്കുന്ന ആ സന്തോഷത്തിന്റെ ഒരു പാതി തന്നെയാണ് ഈ ലോകത്ത് ലഭിക്കുന്ന ശുഹറത്ത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ തന്നെ എടുത്തേക്കണം റസൂലുള്ളാഹി. തങ്ങൾ മഷ്ഹൂറല്ലയോ, തങ്ങൾ അറിയപ്പെട്ടവരല്ലേ, തങ്ങൾ അറിയാത്തവർ ആരാ ഉള്ളത്? പക്ഷേ തങ്ങൾ അറിയപ്പെടണം എന്ന് കൊതിച്ചവരല്ല.
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. പക്ഷെ അവർ ഫേമസ് ആയിരിക്കും, ആളുകൾ അറിയും, അതിന് വിരോധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു നബി തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പള്ളിയിൽ ആരാരുമില്ലാത്ത നേരത്ത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചിട്ടില്ല. ദുഹർ സൂര്യൻ ഉദിച്ച് ദുഹറിന്റെ മുമ്പുള്ള സമയം, അധികം ആളുകളും ജോലി തിരക്കിലോടുന്ന സമയത്ത് നബിയെ ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ നിസ്കാരം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പള്ളിയിലേക്ക് വന്നു, ഞാൻ നിസ്കരിക്കുന്നത് അവരെ കാണുകയും ചെയ്തു. അവരെ കണ്ടു എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി. നബിയെ, ആ സന്തോഷം കൊണ്ട് എൻ്റെ നിസ്കാരം എനിക്ക് നഷ്ടമാകുമോ? ആ സന്തോഷം റിയായിൽ പെട്ടുപോകുമോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വരുമോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചിട്ടുണ്ട്. നബിയെ, ഞാൻ ചെയ്തത് ആളുകൾ അറിയാനല്ല, പക്ഷേ എൻ്റെ നിസ്കാരം അവർ കണ്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നുപോയി, അതിന് കുഴപ്പമുണ്ടോ നബിയെ? തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു? നബിയെ, ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ആ ആളുകൾ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നിയത് ശരി തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, തിൽക ആജുലുൽ ബുഷറ, അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന സന്തോഷത്തിന്റെ ഒരംശം ഇവിടെ തന്നതാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹു നിങ്ങൾക്ക് രഹസ്യമായി അമല് ചെയ്തതിന്റെ കൂലിയും ഒരു അമല് പരസ്യമാക്കിയതിന്റെ കൂലിയും രണ്ട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു. ആരാരും അറിയാത്ത ഒരു നേരത്ത് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സിർറായ അമലാണ്. ആ സിർറ് രഹസ്യമാക്കി വെച്ചതിന് കൂലിയുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ നാലാള് അത് വന്ന് കാണാൻ ഇടയായത് നിങ്ങളെ പോലെയുള്ള ഒരാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ കാണുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ അത് പ്രചോദനമാണ്. അതുകൊണ്ട് ഒരു അമല് പരസ്യമായി ചെയ്തതിന്റെ കൂലിയും രഹസ്യമായി ചെയ്തതിന്റെ കൂലിയും രണ്ട് പ്രതിഫലം നിങ്ങൾക്കുണ്ട് അബൂ ഹുറൈറ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഇത് എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പൊ ആളുകൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുന്നത് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, എൻ്റെ ഒപ്പം കൂടണേ. അതൊന്നും വേണ്ട, നിങ്ങൾ തുടങ്ങിക്കോ, അള്ളാഹുവിന് വേണ്ടി തുടങ്ങിക്കോ. ഒരു ദഅവത്ത് ചെയ്യുക, ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുക്കുക. കൂടുന്നതിലും കൂടിക്കോട്ടെ, ഒഴിഞ്ഞു പോകണമല്ലോ ഒഴിഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് പഠിച്ചവന് വേണ്ടി ചെയ്യുക. എന്താ എന്തായി പോവരുത്? ഫെയിം ഇതൊരു വലിയ അപകടമാണ്. ഇപ്പത്തമ്മ ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും ഒക്കെ കണ്ടുവരുന്ന വലിയൊരു ഡെയിഞ്ചറാണത്. എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കോളം നോക്കിയിരിക്കുക, എത്ര ലൈക്കായി, എത്ര ഷെയറായി എന്ന്. അത് അതൊന്നും ഉറക്കില്ല, നേരം വെളുക്കോളം എൻ്റെ പോസ്റ്റിന് ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ തുറന്നു നോക്കി. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പം സ്റ്റാറ്റസ് വീഡിയോ അല്ലേ, സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി. അതൊരു അസുഖമാണ്, ഇതൊരു അസുഖമാണ്. ഇത് ഫെയിമിൻ്റെ അസുഖം എന്ന് തന്നെ പറയാം, ഫേമസ് ആവാനുള്ള അസുഖം. ഞാൻ അറിയപ്പെടണം, എൻ്റെതെല്ലാവരും കാണണം, എൻ്റെതെല്ലാവരും കേൾക്കണം, ഇതൊരു വലിയ അസുഖമാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരില്ല, റബ്ബേ ഞാൻ ഇങ്ങോ ഇക്കണക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ സ്റ്റാറ്റസോള് നോക്കിയില്ലല്ലോ, അപ്പോൾ എൻ്റെ ശത്രു എന്നെ ഉറപ്പിച്ചു. ഇതൊരസുഖമാണ്. ഓരോരുത്തരും അവനവൻ്റേത് ആളുകൾ ഇഷ്ടപ്പെടണം, എൻ്റെ അഭിപ്രായം ആളുകൾ സ്വീകരിക്കണം, എൻ്റെ അഭിപ്രായം ആളുകൾ അംഗീകരിക്കണം എന്ന് ഒരു മനുഷ്യന് തോന്നിത്തുടങ്ങിയാൽ ഫബത്തുനുൽ അർളി ഹൈറും മിൻ ദുഹരിഹ, ഭൂമിൻ്റെ മുകളിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയി മരിച്ചടക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ചെയ്യുന്നത് ശരീഅത്തിന് സമമായിരിക്കണം, ശരീഅത്തിന് അനുചിതമായിരിക്കണം. അല്ലാഹും റസൂലും ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അല്ലാഹു റസൂലും ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാഹുക്ക് വേണ്ടി അങ്ങ് ചെയ്യാം. അത് ആര് പുകഴ്ത്തിയാലും കുഴപ്പമില്ല, ഇകഴ്ത്തിയാലും കുഴപ്പമില്ല. അങ്ങനെയല്ലേ അമ്പിയാക്കന്മാർക്കൊക്കെ എത്രയൊക്കെ പരിഹാസങ്ങൾ വന്നിട്ടുണ്ട്? അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും അമ്പിയാക്കന്മാർക്കൊക്കെ വരുന്ന തെറിവിളികൾ?
അന്നതൊന്നും ഇല്ലല്ലോ, ആളുകളുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളേ ഉള്ളൂ. ഇന്ന് പോസ്റ്ററായിട്ടും അല്ലാതെയായിട്ടും പല നിലക്കും വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് മേക്കിട്ട് കയറുകയാണ്. അമ്പിയാക്കന്മാർക്ക് അതിലപ്പുറം അവർ സഹിച്ചു. അവർ ചെയ്തതോ അള്ളാഹുക്ക് ഇഷ്ടമുള്ള പണി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എതിർപ്പുകൾ ഉണ്ടായില്ലേ? അത് ഹഖിന്റെ ഒരു രീതി അതാണ്, ഹിദായത്തിന്റെ ഒരു രീതി അത് തന്നെയാണ്. ഇപ്പോഴും ദലാലത്തിന്റെ ശക്തികൾ ഹിദായത്തിനെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹുക്ക് വേണ്ടിയാണ്. അവിടെ പ്രശസ്തിയും കുഴപ്പമില്ല, നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ലെവൽ എത്തണം. അല്ല പിന്നെ ഏതെങ്കിലും വല്ല ഗ്രൂപ്പോ വല്ല യൂട്യൂബ് അക്കൗണ്ടുകളോ ഫേസ്ബുക്ക് പേജുകളോ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നല്ല നിയ്യത്തോടുകൂടെ തുടങ്ങിക്കോളും, അതേ ഉണ്ടാവുള്ളൂ. മാ ഖലസ്വലില്ലാ, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്തോ അത് മാത്രമേ നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാനുണ്ടാവൂ. അല്ലാത്തത് ദുനിയാവോടുകൂടെ നശിച്ചു പോകുകയാണ്, ഒരിക്കലും ബാക്കിയാവില്ല. അതിനെ സംബന്ധിച്ച് ഒരിക്കലും പരിതപിക്കരുത്. ചെയ്യുന്നത് ലില്ലാ, അള്ളാഹു തആലക്ക് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ ഔലിയാഇന്റെ സ്വഭാവം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ വാതിലിക്കൽ മഹാനവറുകൾ ഖലീഫയായിരിക്കുന്ന സമയം ഒരു കൂട്ടം ആളുകൾ മഹാന്റെ വാതിലിക്കൽ വന്നിരിക്കുകയാണ്. മഹാനവറുകളുടെ സന്തത സഹചാരിയായിരുന്ന ഖൻബർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, യാ ഖൻബറു മൻ ഹൗലാ, ഖൻബറെ ആരാണ് എന്റെ വാതിലിക്കൽ വന്ന ആളുകളൊന്ന് നോക്കേണമേ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഹൗലായി ഷിഅതുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഇത് നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ ആളുകളാണ്. ഷിഅതു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ എന്നർത്ഥത്തിലാണ് ഷിആക്കൾ എന്നറിയപ്പെടുന്നത്. പക്ഷെ അവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളല്ല. പക്ഷെ അവര് അങ്ങനെ അങ്ങ് വാദിച്ചു, ഞങ്ങളാണ് അലി തങ്ങളുടെ ആളുകളെന്ന്. അലി റളിയല്ലാഹു അൻഹു ആരാണവരെന്ന് ചോദിച്ചപ്പോ ഖംബർ എന്നവർ പറഞ്ഞു, അവര് നിങ്ങളുടെ ആളുകളാണ്, ഷിഅചുക നിങ്ങളുടെ ആളുകളാണ്. എന്റെ ആളുകളുടെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങയുടെ ആളുകളുടെ അടയാളം എന്താണ് അലിയാരെ എന്ന് മഹാനായ ഖംബർ എന്നവർ ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുംസുൽ ബുതൂനി മിനത്വാ യുബ്സു ശിഫാഹി മിനല്ലമാ ഉംസുൽ ഉയൂനി മിനൽ ബുഖാ. മൂന്നടയാളങ്ങളാണ് എന്റെ ആളുകൾക്ക് വേണ്ടത്. ഹുംസുൽ ബുതൂനി മിനത്വാ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്നവർ, വയറൊട്ടിയവർ. ഹുംസുൽ ബുതൂനി മിനത്വാ, അവരുടെ വയറ് ഒട്ടി നിൽക്കുന്നതാണ്. യുബ്സു ശിഫാഹി മിനല്ലമാ, ദാഹിച്ച് ദാഹിച്ച് ചുണ്ടുകൾ വരണ്ടവരാണവർ. ഉംസുൽ ഉയൂനി മിനൽ ബുഖാ, കരഞ്ഞുകൊണ്ട് കണ്ണുകൾ കലങ്ങിയവരാണ്. കണ്ണുകളിലോ ചുണ്ടുകളിലോ അവരുടെ ശരീരത്തിലോ എന്റെ ആളുകളുടെ സ്വഭാവം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വരികൾക്ക് ഉലമാ കൊടുക്കുന്ന മറുപടിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഫശീഅതു അലിയ്യ റളിയല്ലാഹു അൻഹും ഹും ഔലിയാഉല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അടയാളമാണ് അലി റളിയല്ലാഹു അൻഹു എന്നല്ലാതെ എന്റെ ആളുകളാണെന്ന് വാദിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പെടുത്ത് ചുണ്ടുകൾ ഉണങ്ങുന്നവർ, നോമ്പെടുത്ത് വിശപ്പ് സഹിക്കുന്നവർ, അള്ളാഹുവിനെയോർത്ത് ഒറ്റക്കിരുന്ന് കരയുന്നവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.